ബോട്ടിലിടിച്ചതെന്ന് സംശയിക്കുന്ന ചരക്ക് കപ്പൽ പരിശോധനയ്ക്കായി ഇന്ന് ചെന്നൈയിലെത്തിക്കും. അപകടത്തിൽപ്പെട്ട ബോട്ട് നാവികസേന കണ്ടെത്തി. കടലിലെ വെടിവയ്പ് സംഭവത്തിൽ ഇറ്റാലിയൻ സംഘവുമായി കൂടിക്കാഴ്ച നടത്താതിരുന്നത് നീതി നിഷേധിക്കുമെന്ന് ഉറപ്പുള്ളതിനാലെന്ന് മരിച്ച ജലസ്റ്റിന്റെ മകൻ. യു പിയിൽ തൂക്കുസഭയെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. മുലായത്തിന്റെ സമാജ്വാദി പാർട്ടി വലിയ കക്ഷിയാകുമെന്ന പ്രവചനം. പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലും കോൺഗ്രസ് മുന്നേറ്റം. പഞ്ചാബിൽ കോൺഗ്രസും എസ് എ ഡി ബി ജെ പി സഖ്യവും ഒപ്പത്തിനൊപ്പമെന്നും എക്സിറ്റ് പോൾ. റഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് തുടങ്ങി. പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിന് സാധ്യത. ഇറാനിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് അഹമ്മദി നജാദിന് തിരിച്ചടി. ആത്മീയ നേതാവ് അയത്തുള്ള ഖമേനി അനുകൂലികൾക്ക് മുന്നേറ്റം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കും ആഴ്സണലിനും ജയം. ചെൽസിയെ വെസ്റ്റ് ബ്രോം അട്ടിമറിച്ചു. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് ജയം. രാഷ്ട്ര ക്രിക്കറ്റിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ശ്രീലങ്കയ്ക്കെതിരെ ബാറ്റ് ചെയ്യുന്നു. ഐ പി എല്ലിൽ കേരള രഞ്ജി താരം റൈഫിൾ വിൻസെന്റ് തോമസ് പൂനെ വാരിയേഴ്സിന് വേണ്ടി കളി. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിവീഷ് മണി. വിശദമായ വാർത്തകൾ. ചേർത്തലയ്ക്കടുത്ത് പുറം കടലിൽ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് കണ്ടെത്തി. മനക്കൂടം ലൈറ്റ് ഹൌസിൽ നിന്ന് 15 നോട്ടിക്കൽ മൈലകലെ കടലിൽ 47 മീറ്റർ ആഴത്തിലാണ് ഡോൺ വണ്ണിനെ നാവികസേന കണ്ടെത്തിയത്. ഇതിനിടെ ബോട്ടിലിടിച്ചുവെന്ന് സംശയിക്കുന്ന പ്രബുദ്ധയ എന്ന ചരക്കുകപ്പൽ ഇന്ന് വൈകിട്ട് ചെന്നൈയിലെത്തിക്കും. നാവികസേനയുടെ INS സർവേക്ഷക് എന്ന സ്കാനർ സംവിധാനമുള്ള കപ്പൽ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് അപകടത്തിൽപ്പെട്ട ബോട്ടിനെക്കുറിച്ച് സൂചന ലഭിച്ചത്. ഇതേ തുടർന്ന് കൊച്ചിയിൽ നിന്ന് ആഴത്തിൽ മുങ്ങിത്തപ്പുന്നതിന് പ്രാഗൽഭ്യമുള്ള 10 നാവികരെ നാവികസേന സംഭവസ്ഥലത്തെത്തിച്ചു. ഇവർ നടത്തിയ തെരച്ചിലാണ് ഡോൺ വണ്ണിനെ കണ്ടെത്തിയത്. കടലിൽ 47 മീറ്റർ ആഴത്തിലാണ് ബോട്ടുള്ളത്. ബോട്ടിൽ മത്സ്യത്തൊഴിലാളികളുടെ വല ചുറ്റിക്കിടക്കുന്നതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇതിനുള്ളിൽ കടന്ന് പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. രാത്രിയായതോടെ തിരച്ചിൽ അവസാനിപ്പിച്ച നാവികർ മടങ്ങി. രാവിലെ വലമുറിച്ച് അകത്ത് കടന്ന ബോട്ട് പരിശോധിക്കുമെന്നും കടലിന്റെ അടിത്തട്ടിലുള്ള ബോട്ട് ഉയർത്തിയെടുക്കുന്നതിനുള്ള ശ്രമം തുടങ്ങുമെന്നും നാവികസേനാ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾ ബോട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. വലമുറിച്ച് ബോട്ടിനുള്ളിൽ കടന്ന് തിരച്ചിൽ നടത്തിയാൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാകുകയുള്ളൂ. ഇതിനിടെ ബോട്ടിലിടിച്ചുവെന്ന് സംശയിക്കപ്പെടുന്ന MV പ്രഭുദ എന്ന ചരക്ക് കപ്പൽ ചെന്നൈയിലെത്തിച്ച് വിശദമായ പരിശോധന നടത്തും. ഇതിനായി ക്യാപ്റ്റൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മർക്കന്റൈൽ മറൈൻ വിഭാഗം ഉദ്യോഗസ്ഥർ ചെന്നൈയിലെത്തും. കപ്പലിന്റെ വോയേജ് ഡാറ്റ റെക്കോർഡറും ലോഗ് ബുക്കും ഉൾപ്പെടെയുള്ള രേഖകൾ ഇവർ വിശദമായി പരിശോധിക്കും. ഈ കപ്പൽ തന്നെയാണോ ബോട്ടിലിടിച്ചതെന്നത് MMDയുടെ അന്വേഷണത്തിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അധികൃതർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇറ്റാലിയൻ വിദേശകാര്യ സഹമന്ത്രി സ്റ്റെഫാനോ ഡി മിസ്തുര കൊല്ലം പോലീസ് ക്ലബിലെത്തി. പോലീസ് കസ്റ്റഡിയിലുള്ള ഇറ്റാലിയൻ നാവികരുമായി ആശയവിനിമയം നടത്തി. മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചുവെന്ന സംഭവത്തിൽ തിങ്കളാഴ്ച വരെ നാവികരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലം CJയും കോടതി ഉത്തരവിട്ടിരുന്നു. വെടിയേറ്റ് മരിച്ച മത്സ്യത്തൊഴിലാളി ജലസ്റ്റിന്റെ വീട് സന്ദർശിക്കാൻ ഇറ്റാലിയൻ വിദേശകാര്യ സഹമന്ത്രിയെ പോലീസ് അനുവദിച്ചില്ല. സുരക്ഷ മുൻനിർത്തിയാണ് പോലീസിന്റെ നടപടി. നേരത്തെ തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ചർച്ചിലെത്തി പള്ളി അധികൃതരുമായി ഇറ്റാലിയൻ സംഘം ചർച്ച നടത്തിയിരുന്നു. നീതി നിഷേധിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇറ്റാലിയൻ സംഘവുമായി കൂടിക്കാഴ്ച നടത്താതിരുന്നതെന്ന് മരിച്ച ജലസ്റ്റിന്റെ മകൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അവർ ഞങ്ങളെ കാണണം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ നീതി നടപ്പാകത്തില്ലെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങളും പള്ളിയും കൂടെ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഇത് ഈ കൂടിക്കാഴ്ച വേണ്ടെന്ന് വിചാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഉത്തർപ്രദേശിൽ തൂക്കുസഭയെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നു. സമാജ്വാദി പാർട്ടിയായിരിക്കും കൂടുതൽ ഭൂരിപക്ഷം നേടുകയെന്നും എല്ലാ അഭിപ്രായ സർവേ ഫലങ്ങളും പറയുന്നു. പഞ്ചാബിൽ അകാലി BJP സഖ്യവും കോൺഗ്രസും ഒപ്പത്തിനൊപ്പമാകുമെന്നും ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലും കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാകുമെന്നും അഭിപ്രായ സർവേ ഫലം വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള ആകാംക്ഷ ഇരട്ടിയാക്കിക്കൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ ഫലങ്ങളും സമാജ്വാദി പാർട്ടി ഒറ്റകക്ഷിയാകുമെന്ന് പറയുമ്പോഴും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടില്ലെന്നാണ് പല സർവേകളുടെയും കണ്ടെത്തൽ. 403 സഭയിൽ ആജ് തക് സമാജ്വാദി പാർട്ടിക്ക് 195 മുതൽ 210 വരെയും BSPക്ക് 85 മുതൽ 98 വരെയും കോൺഗ്രസ് RLD സഖ്യത്തിന് 38 മുതൽ 42 വരെയും BJPക്ക് 56 സീറ്റുകൾ വരെയും നൽകുന്നു. News 24 ടുഡേ ചാണക്യ സർവേ SPക്ക് 185, BSPക്ക് 85, കോൺഗ്രസിനും BJPക്കും 55 വീതവും മറ്റുള്ളവർക്ക് 23 സീറ്റുകളും പ്രവചിക്കുന്നു.
സ്റ്റാർ ന്യൂസ് എ സി നിൽസൺ സമാജ്വാദി പാർട്ടിക്ക് 160 സീറ്റുകളും ബി എസ് പിക്ക് 86 ബി ജെ പിക്ക് 80 കോൺഗ്രസിന് 70 സീറ്റുകൾ നൽകുന്നു. ഇന്ത്യ ടിവിയും തൂക്ക് നിയമസഭയാണ് പ്രവചിക്കുന്നത്. സി എൻ എൻ ഐ ബി എൻ സർവേ അവസാന കണക്ക് പുറത്തുവിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 34% പേർ പിന്തുണയ്ക്കുന്നത് മുലായം സിംഗ് യാദവിനെയാണെന്ന് വ്യക്തമാക്കുന്നു. 22% മായാവതിയാണ് രണ്ടാം സ്ഥാനത്ത്. ഉത്തരാഖണ്ഡിൽ കോൺഗ്രസിന് നേരിയ മുൻതൂക്കമുണ്ടാവുമെന്ന് എല്ലാ സർവേകളും പറയുന്നു. 70 നിയമസഭയിൽ കോൺഗ്രസിന് 41 വരെ സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രവചനം. മണിപ്പൂരിൽ 60 സഭയിൽ 24 മുതൽ 32 വരെ സീറ്റുകൾ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ തവണ കണ്ടതുപോലെ പഞ്ചാബിൽ ഇത്തവണ ഫോട്ടോ ഫിനിഷനാണ് സാധ്യത. 117 നിയമസഭയിൽ കോൺഗ്രസിന് 58 മുതൽ 62 സീറ്റുകളും അകാലിദൾ ബി ജെ പി സഖ്യത്തിന് 50 മുതൽ 64 സീറ്റുകളും കിട്ടുമെന്ന് സി എൻ എൻ ഐ ബി എൻ്റെ സർവേ ഫലം വ്യക്തമാക്കുന്നു. അകാലിദളിനോട് തെറ്റിപ്പിരിഞ്ഞ മൻപ്രീത് ബാദൽ നേതൃത്വം നൽകുന്ന മൂന്നാം മുന്നണി നേടുന്ന സീറ്റുകൾ പഞ്ചാബിൽ നിർണായകമാകുമെന്നാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചന. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. മൂന്നാർ എട്ടാം മൈലിലെ ചോലവനത്തിൽ റോഡ് വെട്ടിയതിനും മരം മുറിച്ചതിനുമെതിരെ വനം റവന്യൂ വകുപ്പുകൾ നടപടി തുടങ്ങി. വനംവകുപ്പ് കേസെടുത്തു. എന്നാൽ കൈവശ ഭൂമിയിലാണ് സംഭവമെന്ന് സ്വകാര്യ തേയില കമ്പനി അധികൃതർ അവകാശപ്പെടുമ്പോൾ ഇവരെ സഹായിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർക്കെന്ന് ആരോപണവും ഉയരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ 2007 ബോർഡ് വച്ചേറ്റെടുത്ത ഭൂമിയിലെ റോഡ് വെട്ടും മരമുറിക്കലുമാണ് തർക്കത്തിലായിരിക്കുന്നത്. റോഡ് വെട്ടിയതും മരങ്ങൾ മുറിച്ചിരിക്കുന്നതുമൊക്കെ പാട്ട വ്യവസ്ഥയിലൂടെ ലഭിച്ച കൈവശ ഭൂമിയിലാണെന്നാണ് തേയില കമ്പനി അധികൃതരുടെ അവകാശവാദം. കൈവശ ഭൂമിയാണെങ്കിലും കാട്ടുമരങ്ങൾ മുറിക്കുന്നത് കുറ്റകരമാണെന്ന് വ്യക്തമാക്കിയാണ് മൂന്നാർ റേഞ്ച് ഓഫീസർ കേസെടുത്തത്. 11 കാട്ടുമരങ്ങൾ മുറിച്ചതിന് തേയില കമ്പനിയുടെ കരാറുകാരനെതിരെയാണ് വനംവകുപ്പിന്റെ കേസ്. മാധ്യമ വാർത്തകളെ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. എന്നാൽ സർവേ നടത്തി അളന്നു തിരിച്ചാലേ സ്ഥലം സർക്കാർ ഭൂമിയാണോ സ്വകാര്യ ഭൂമിയാണോ എന്നറിയാൻ കഴിയൂ എന്നാണ് ഇവർ പറഞ്ഞത്. താലൂക്ക് സർവേയറോട് ഭൂമി അളന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതായും ദേവികുളം തഹസിൽദാർ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയുടെ ഏറ്റെടുക്കലിന് പിന്നാലെ ഈ ഭൂമി ഉൾപ്പെടെ സർവേ സംഘം അളന്നു തിരിച്ചിരുന്നു. ഇതിനുശേഷം മേഖലയിലാകെ ഭൂമി കേരളം സർവേയും നടന്നിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള രേഖകളൊന്നും ബന്ധപ്പെട്ട ഓഫീസുകളിൽ ലഭ്യമല്ലാത്തതാണ് മേഖലയിലെ കയ്യേറ്റങ്ങൾക്ക് കാരണമെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. എന്നാൽ കരാറുകാരനെതിരെ മാത്രമുള്ള വനംവകുപ്പിന്റെ നാമമാത്ര കേസെടുക്കലും റവന്യൂ വകുപ്പിന്റെ അനന്തമായി നീളുന്ന സർവേ നീക്കവും സ്വകാര്യ തേയില കമ്പനിയെ സഹായിക്കാനാണെന്ന ആരോപണവും ഉയരുന്നു. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം കെ ജി പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. പിറവ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആളുകൾക്ക് കാശ് കൊടുക്കുന്ന ജനസമ്പർക്ക പരിപാടിയാണ് ഉമ്മൻചാണ്ടിയുടേതെന്ന് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചു. എൽ ഡി എഫിന്റെ മണ്ഡല റാലി പിറവത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എസ്. എന്റെ കുഞ്ഞെ അനൂപ് ജയിക്കപ്പേ, എന്റെ മോന്റെ പ്രായമായിട്ടില്ല, അനൂപ് ജയിക്കപ്പ, അനൂപ് ജയിക്കപ്പിനെ ഉമ്മൻചാണ്ടിയെ പറ്റി ആദ്യമായും പഠിപ്പിച്ചത് ഈ മണ്ഡലത്തിലെ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരെന്ത്? ടി എം ജയിക്കപ്പ. യു ഡി എഫ് സ്ഥാനാർത്ഥി അനൂപ് ജേക്കബിനെ ഉപദേശിച്ചും ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചുമായിരുന്നു വി എസിന്റെ ഉദ്ഘാടന പ്രസംഗം. പാമോലിൻ ഇടപാടിനെ കുറിച്ച് എൽ ഡി എഫ് ഭരണകാലത്ത് താനൊന്നും മിണ്ടിയിട്ടില്ലെന്ന യു ഡി എഫ് ആരോപണത്തെ വി എസ് തള്ളിക്കളഞ്ഞു. 2 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച ലേഖന സമാഹാരം പ്രവർത്തകരെ എടുത്തുകാട്ടി. പിറവം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കാശ് കൊടുക്കുന്ന ജനസമ്പർക്കമാണ് ഉമ്മൻചാണ്ടി നടത്തിയതെന്നും വി എസ് ആരോപിച്ചു. മണ്ഡലം റാലിയുടെ ഭാഗമായി പിറവം ചുറ്റി പ്രവർത്തകരുടെ പ്രകടനവും ഉണ്ടായിരുന്നു. എൽ ഡി എഫിലെ പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, പിറവം. പിറവം മണ്ഡലത്തിലെ രാമമംഗലം പഞ്ചായത്തിൽ ഷഡ്കാല ഗോവിന്ദമാരാരുടെ പേരിൽ സംഗീത കോളേജ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിലും പഞ്ചായത്തിലെ പ്രചാരണ വിഷയങ്ങളിൽ ഒന്നാണ് ഇത്. കീർത്തനങ്ങൾ 8 കാലങ്ങളിൽ പാടി ചരിത്രമെഴുതിയ സംഗീതകാരൻ, വിഖ്യാത കർണാടക സംഗീതജ്ഞൻ ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജന്മഗൃഹം പിറവം മണ്ഡലത്തിലെ രാമമംഗലത്താണ്. തറവാടിനോട് ചേർന്നുള്ള കലാ സാംസ്കാരിക കേന്ദ്രത്തിൽ കലാപഠനമുണ്ട്. ഈ കേന്ദ്രത്തെ കലാലയമാക്കി ഉയർത്തണമെന്ന ആവശ്യമാണ് പൊതുവെ ഉയരുന്നത്. ഈ ആവശ്യത്തോട് 2 മുന്നണികളും അനുകൂലമായാണ് പ്രതികരിക്കുന്നത്. തറവാട് സംരക്ഷിച്ച് കിട്ടേണ്ടത് സാംസ്കാരിക കേരളത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ കിട്ടിയാൽ നല്ല കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ച എന്നതിലുപരി കലാകേന്ദ്രത്തിന് സഹായം നൽകുന്ന കാര്യത്തിലും ഉദാരമായ സമീപനമാണ് ഇരു മുന്നണികളും ഇതുവരെ സ്വീകരിച്ചു പോന്നത്. പുതിയ എം എൽ എ വരുന്നതോടെ മാരാരുടെ പേരിലൊരു കലാലയം തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയും നാട്ടുകാർക്കുണ്ട്. പിറവത്ത് നിന്ന് ക്യാമറാമാൻ ബിജു ചെറുകുന്നത്തിനൊപ്പം സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്.
കാസർഗോഡ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പൈപ്പ് ബോംബ് മാതൃക കണ്ടെത്തിയ സംഭവത്തിൽ റെയിൽവേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. പാലക്കാട് ഡിവിഷൻ DSRP എം എൽ സുനിൽകുമാർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. കാസർഗോഡ് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 6 കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് IRPCI AK ബാബുവിന്റെ മേൽനോട്ടത്തിൽ കാസർഗോഡ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പത്മനാഭൻ കേസ് അന്വേഷിക്കും. പാലക്കാട് DSRP എം എൽ സുനിൽകുമാറും സംഘവും ഇന്ന് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തും. റെയിൽവേ ഇന്റലിജൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമാന്തരമായി കാഞ്ഞങ്ങാട് ASP മഞ്ജുനാഥയുടെ മേൽനോട്ടത്തിൽ ലോക്കൽ പോലീസും കേസ് അന്വേഷിക്കുന്നുണ്ട്. നീലേശ്വരം CI CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. കണ്ണൂർ റേഞ്ച് DIG എസ് ശ്രീജിത്ത് കാഞ്ഞങ്ങാട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ബോംബ് നിർമ്മാണത്തിന് പരിശീലനം ലഭിച്ചവർ പ്രാദേശികമായി നിർമ്മിച്ചതാണ് ഈ ബോംബ് മാതൃകകളെന്ന് പോലീസ് വിലയിരുത്തുന്നു. അതുകൊണ്ടുതന്നെ ഇന്നലെ ചെറുവത്തൂരിൽ നടന്നത് ടെസ്റ്റ് ഡോസ് ആയാണ് പോലീസ് കാണുന്നത്. ആവശ്യമെങ്കിൽ അന്യജില്ലകളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും കേസന്വേഷണം വ്യാപിപ്പിക്കുന്ന കാര്യം പോലീസ് പരിഗണിക്കും. കാസർഗോഡ് ജില്ലയിലെ റെയിൽവേ ട്രാക്കുകളിലെ നിരീക്ഷണം കർശനമാക്കാൻ തീരുമാനിച്ചതിന് ശേഷമുണ്ടായ സംഭവം വെല്ലുവിളിയായി തന്നെ കണ്ട് മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം. പ്രിയരാഗ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. മുല്ലപ്പെരിയാർ സമരം 7 വർഷത്തിലേക്ക്. പുതിയ ഡാമും പുതിയ കരാറും വേണമെന്ന ആവശ്യവുമായി മുല്ലപ്പെരിയാർ സമരസമിതിയുടെ സമരം തുടരുകയാണ്. February 26 മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 നിന്നും 142 ആക്കാമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ പ്രതികരിക്കാൻ ഉപ്പുതറ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്ന സംഘടന യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ വെച്ച് 2006 March 3 മുല്ലപ്പെരിയാർ സമരസമിതി രൂപം കൊണ്ടത്. അതേ വർഷം അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയായ 136 കടന്ന് 138 മുകളിലെത്തിയിരുന്നു. ഇതേ തുടർന്ന് പെരിയാർ തീരത്തെ ജനങ്ങൾ കടുത്ത ആശങ്കയിലായതോടെയാണ് പ്രശ്നപരിഹാരത്തിനായി സമരസമിതി December 25 റിലേ നിരാഹാര സമരം ആരംഭിച്ചത്. ഇതിപ്പോൾ 1900 പിന്നിട്ട് കഴിഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയം ഉന്നയിച്ച് ഇത്തവണ ഏറ്റവും വലിയ സമരം നടന്നതും ചപ്പാത്തിലാണ്. 6 MLA സമരസമിതി നേതാക്കളും ഉൾപ്പെടെ 32 പേരാണ് 53 നടന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ പങ്കാളികളായത്. ഈ മുല്ലപ്പെരിയാർ നമുക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നമാണ്. പുറവം പോലുള്ള സ്ഥലങ്ങൾ ബാധിക്കുന്ന പ്രദേശമാണിത്. അപ്പൊ തീർച്ചയായിട്ടും ഭരണകക്ഷി തീർച്ചയായിട്ടും ഇക്കാര്യത്തില് നിലപാട് വ്യക്തമാക്കണം. അതുപോലെ പ്രതിപക്ഷവും തീർച്ചയായിട്ടും ഇക്കാര്യത്തില് നിലപാട് പ്രചരണ രംഗത്ത് വ്യക്തമാക്കേണ്ടതാണ്. ഉപ്പുതറയിൽ നടന്ന 6th വാർഷികാഘോഷത്തിൽ മൂലമ്പള്ളി, ചെങ്ങറ എന്നിവിടങ്ങളിലെ സമരസമിതി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ആദരിച്ചു. തുടർന്ന് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. ചപ്പാത്തിൽ സ്റ്റുഡിയോ നടത്തുന്ന രാജനും മകളും പകർത്തിയ സമരത്തിന്റെ തുടക്കം മുതലുള്ള ഫോട്ടോകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.